എനിക്കെൻ്റെ കൂട്ടുകാരൻ തന്ന ഒരു ക്രയോണാണ്. അതിൽ വൈറ്റ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ പഴയ ക്രയോണും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ സ്കൈ ബ്ലൂ എടുത്തിട്ട് അത് റബ്ബ് ചെയ്ത് കൊടുത്തു. ആ റബ്ബ് ചെയ്യാൻ വേണ്ടി, അതായത് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ സാധാ പേപ്പറാണ് ഉപയോഗിച്ചത്. അതിനുശേഷം നമുക്കൊരു കാർമേഘം വരയ്ക്കണമല്ലോ, അതിനുവേണ്ടി ഞാൻ മേഘത്തിന് വേണ്ടി വൈറ്റ് ക്രയോൺ ഉപയോഗിച്ച് വീണ്ടും പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ്. അതിനുശേഷം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കുറച്ച് ചെടികളൊക്കെ വരയ്ക്കാൻ വേണ്ടി ഇതുപോലെ ചെടികൾ വരയ്ക്കുകയാണ്. ഇങ്ങനെ ചെടികൾ വരച്ച് അത് ബ്ലാക്ക് ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത്. അതിനൊന്ന് കട്ടി കൊടുത്തതിന് ശേഷം അതിനുള്ളിൽ ഞാനൊരു മരം വരയ്ക്കുന്നുണ്ട്. ഈ ഇവിടെയാണ് ഞാൻ ആ പുതിയ ക്രയോൺ ഉപയോഗിച്ചത്. ആ പുതിയ ക്രയോൺ ഉപയോഗിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനതിൽ മാർക്കർ ഉപയോഗിച്ച് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കുന്നുണ്ട്. ഇങ്ങനെ മാർക്കർ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ നമുക്ക് മാർക്കർ ഉപയോഗിച്ച് ചെയ്യാം. അതുപോലെ കുറച്ച് ഇലകളൊക്കെ ഡോട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നൈറ്റ് മോഡിലുള്ള ഒരു ചിത്രം നമുക്ക് വരയ്ക്കാം.